ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി ടേസ്റ്റി മുട്ടക്കറിയാണ്. നമ്മുടെ നൈസ് പത്രിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. വെറും ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്കും ബാച്ചിലേഴ്സിനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ് ഈ കറി തയ്യാറാക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1-3 മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുട്ട ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ഇതേപോലെ ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ മുട്ട ചെറുതായിട്ട് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വന്നാൽ മാത്രം മതി, അപ്പോഴേക്ക് നമ്മുടെ കറി റെഡിയാകും. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോഴാ നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ നൈസ് പത്രിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം.